പാത്തുമ്മയുടെ ആട് ആസ്വാദനക്കുറിപ്പ് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രശസ്തമായ നോവലാണ് പാത്തുമ്മയുടെ ആട് ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും കൂടി ബഷീർ നൽകിയിട്ടുണ്ട് എല്ലാവരിലും നന്മയും സ്നേഹവും കണ്ടെത്തുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതവീക്ഷണം കൂടി പ്രകടമാക്കുന്ന കൃതിയാണിത് ബഷീറിൻ്റെ അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന വലിയ കുടുംബം ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത് അവിടെ നടക്കുന്ന ദൈനംദിന സംഭവ വികാസങ്ങൾ എൻ്റെ തനതു ശൈലിയിൽ വിവരിക്കുകയാണ് ബഷീറി നോവലിൽ ആ വീട്ടിലെ ഓരോ കുടുംബവും എന്നുമാത്രമല്ല ബഷീറിൻ്റെ സഹോദരി പാത്തുമ്മ വളർത്തുന്ന ആടുവരെ ഈ നോവലിലെ കഥാപാത്രങ്ങളാണ് നോവലിലെ പ്രധാന കഥാപാത്രമാണ് പാത്തുമ്മ പേര് സൂചിപ്പിക്കും പോലെ ഈ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് നോവലിൻ്റെ കഥാഗതി വായനക്കാരോട് തൻ്റെ കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ പറയാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഒരു ആട് മുഖ്യ കഥാപാത്രമായി വരികയും അതിൻ്റെ കടന്നുകയറ്റവും പ്രസവവും ഭക്ഷണശീലവും വിസർജനവും ബോധപൂർവം പറഞ്ഞുകൊണ്ട് മനുഷ്യേതര കഥാപാത്രങ്ങളുടെ അർത്ഥവ്യാപ്തിയും പ്രാധാന്യവും വരച്ചു കാട്ടുന്നു സാഹിത്യം എന്നത് ചില പദകേളി ജാലകങ്ങളല്ലാതെ ഒരു ജീവിത പ്രവർത്തനവും മനുഷ്യനോടും പ്രകൃതിയോടുമുള്ള ബാധ്യതകളുടെ നീതിപൂർവമായ നിർവഹണം കൂടിയാണ് ബഷീർ സ്ഥാപിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചാമ്പാ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും ആങ്കോസ്റ്റിങ് മരങ്ങളെ സ്നേഹിക്കാനും പാമ്പിനും പഴുതാരയ്ക്കും എളിനും പട്ടിക്കും പൂച്ചയ്ക്കുമെല്ലാം ഭൂമിയിൽ അവകാശമുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറയാനും അദ്ദേഹത്തിന് കഴിയുന്നത്